ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഓർഡിനറി ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വിടർത്തി എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ടക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വലിയ ടക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മാർക്കിങ്ങിൽ കൂടി തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ടക്സിനൊക്കെ ഒരു സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മുകളിലത്തെ ടക്കും 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി മറ്റേ വശവും ഇതുപോലെ തന്നെ ടക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ടക്കിൻ്റെ എൻഡിങ് വരുമ്പോൾ നേർപ്പിച്ചിട്ട് വേണം സ്റ്റിച്ച് ഇടാനായിട്ട്. ഇനി ഇത് സെൻറ്ററിൽ കൂടി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബാൻഡ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ബാൻഡ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മോശം ബാൻഡ് പീസ് ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല ബാൻഡ് പീസ് നല്ല വശം മുകളിൽ വരുന്ന പോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചീത്ത ബാൻഡ് പീസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. ഇനി താഴത്തെ ഭാഗം 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മോശം ബാൻഡ് പീസ് ഇതുപോലെ 2 ഒരുപോലെ വരത്തക്ക വിധം വെച്ചിട്ട് മോശം ബാൻഡ് പീസിൻ്റെ മീതെ കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. മോശം ബാൻഡ് പീസ് ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ബാൻഡ് പീസിൻ്റെ മുകളിൽ കൂടി ഒരു 1/4 ഇഞ്ച് വീതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും താഴത്തോട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി എക്സ്ട്രാ വരുന്ന പീസസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ബാൻഡ് പീസ് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഈ ബാൻഡ് പീസ് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. 2 നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തൂടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഈ വലിയ ടക്കിൻ്റെ ഇവിടെ എത്തുമ്പോൾ ടക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട്. രണ്ട് വശവും ഇതേപോലെ തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ബാൻഡ് പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബട്ടൺ പീസും ലൂപ്പ് വെക്കാനുള്ള പീസും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ബട്ടൺ പീസാണ് വെക്കുന്നത്. ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് 1/4 ഇഞ്ച് വീതിയിൽ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക.
ഇനി ഇതുപോലെ എടുത്തിട്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ ബട്ടൺ പീസിൻ്റെ ഏറ്റവും സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഈ പീസ് ഇതുപോലെ ഫുള്ളായിട്ട് ബ്ലൗസിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ലൂപ്പ് തുന്നാനുള്ള പീസ് നമുക്ക് ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഉൾവശത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ പീസ് ഇതേപോലെ നിവർത്തിയിട്ട് ഒരു 1/4 ഇഞ്ച് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് വീണ്ടും മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എക്സ്ട്രയുള്ള പീസ് കട്ട് ചെയ്ത് കളയാം. ഇനി ഒരു സ്റ്റിച്ച് ഒരു 1/4 ഇഞ്ച് ഇടവിട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അരയിഞ്ച് വീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ബ്ലൗസിൻ്റെ ബാക്ക് വശം ഏറ്റവും താഴത്തെ ഭാഗം നമുക്ക് 2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ഇതുപോലെ ഫ്രണ്ട് വശം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്ത മാർക്കിങ്ങും ഇപ്പോൾ ചെയ്ത മാർക്കിങ്ങും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ട് വശത്തും. അപ്പോൾ ആദ്യം 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, പിന്നെ വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് ഏറ്റവും സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈയുടെ ഏറ്റവും താഴത്തെ ഭാഗം ഞാൻ 1/2 ഇഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ മെഷീനിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈത്തുന്ന് തുന്നാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് മാറ്റാം. കൈയുടെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കറക്റ്റായി വെച്ചിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
രണ്ട് കൈയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അളവിന്റെ ബ്ലൗസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ഇടാനുള്ള സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് വശം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് വശത്തും ഒരേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന പോലെ ഈ വശവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്കെയില് വെച്ചിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കാം. കൈയുടെ ലൂസ് ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന പീസസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബ്ലൗസിന്റെ നല്ല വശത്ത് ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് 1/4 ഇഞ്ച് വീതിയിൽ കഴുത്തിന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഈ പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ക്രോസ് പീസിന്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. മുഴുവനും ഒരേപോലെ വരത്തക്ക വിധം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്ത് തുന്നാനും പിന്നെ ഹുക്ക് വെക്കാനും ലൂപ്പ് വെക്കാനുമാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.